പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ആലത്തൂരിനടുത്തുള്ള കാവശ്ശേരിയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ആദ്യമായിട്ട് കാവശ്ശേരി ഭാഗത്തേക്ക് പോകുന്നത്. അവിടെയുള്ള കുറച്ച് സ്ഥലങ്ങളെക്കുറിച്ച് ചെറിയൊരു സൂചന കിട്ടിയിട്ടുണ്ട്. കേട്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമുക്ക് ഒരുമിച്ച് ആ സ്ഥലങ്ങളൊക്കെ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാം. പാലക്കാട്ടുകാർക്ക് പരിചയമുള്ള സ്ഥലമാണ് ആലത്തൂരും കാവശ്ശേരിയൊക്കെ. പാലക്കാട് ടൗണിൽ നിന്ന് ഒരു 30 അല്ലെങ്കിൽ 40 മിനിറ്റ് കൊണ്ട് നമുക്ക് കാവശ്ശേരി എത്താൻ പറ്റും. ഏകദേശം ഒരു 30 കിലോമീറ്റർ പാലക്കാട് നിന്ന് കാവശ്ശേരിയിലേക്കുള്ളത്. കാവശ്ശേരിയിലെത്തിയതും ആദ്യം കണ്ടത് കാവശ്ശേരി ഭഗവതി ക്ഷേത്രമായിരുന്നു. കാവശ്ശേരി പരക്കാട്ട് ശ്രീ ഭഗവതി ക്ഷേത്രം. കാടിന് നടുവിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രം. ഇതുവഴി പ്രകൃതി സ്നേഹിയായ ആര് പോയാലും ചെറുതായിട്ടൊന്ന് വണ്ടി സ്ലോ ആക്കിയിട്ട് ഇങ്ങോട്ട് വന്ന് നോക്കും. പക്ഷേ ഒരു സദ്യ കഴിക്കുമ്പോൾ അതിനിടയ്ക്ക് ഒരു കല്ല് കടിക്കുന്ന പോലെ ഒരു അനുഭവം ഇവിടെ ഉണ്ടായി. വേറൊന്നുമല്ല, ശ്രദ്ധിച്ചു നോക്കിയാൽ കാണും ഒരുപാട് പ്ലാസ്റ്റിക് കവറുകൾ അവിടെ ഇവിടെ കയറ്റ് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഈ കവാടം പണി കഴിപ്പിച്ചതിൻ്റെ വർഷമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കാലമായിട്ട് ഞാൻ തപ്പി നടക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ക്ഷേത്ര കവാടത്തിൻ്റെ മുന്നിൽ വെച്ച് അതെൻ്റെ കണ്ണിൽ പെട്ടു. ഇതാണ് ആ സംഭവം. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം കുറച്ച് കാലമായി ഞാൻ ഇതും തപ്പി നടക്കുന്നു. ഈ സംഭവം ശരീരത്തിന് ഒരു രീതിയിലും ഗുണം ചെയ്യുന്ന ഒരു സാധനമല്ല. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ്, അതിലാണ് നമ്മളൊക്കെ വീണു പോവുക. നമ്മളിപ്പോൾ കാവശ്ശേരി കഴിഞ്ഞി ചുങ്കം ജംഗ്ഷനിലെത്തി. അത്യാവശ്യം കടകളോടുകൂടിയ ചെറിയൊരു ടൗൺ. ഇവിടെയുള്ള ഒട്ടുമിക്ക നെൽപ്പാടങ്ങളിലും കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും അതിനൊരു പ്രത്യേക രസമാണ് കാണാൻ. ഇങ്ങനെയുള്ള കാഴ്ചകൾ ഇതിപ്പോഴും നമുക്ക് ഗ്രാമപ്രദേശങ്ങളിൽ കാണാൻ പറ്റും. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ കാളവണ്ടി, ട്രാക്ടർ, ലോറി ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ കയറി യാത്ര ചെയ്യണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതിൽ ലോറിയിൽ മാത്രം കുറേ പ്രാവശ്യം കയറാൻ പറ്റി. കാളവണ്ടിയും ട്രാക്ടറും ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആലില കണ്ടത്. ഇതിനു പിന്നിലും ഒരുപാട് ഓർമ്മകളുണ്ട്. പഠിക്കുന്ന സമയത്ത് ചില ആളുകൾ ആലില എടുത്ത് നോട്ടിൻ്റെ ഇടയിലൊക്കെ വെക്കാറുണ്ട്. ഈ ആലില നടുവോടെ കീറിയെടുത്ത അതിനകത്ത് ദൈവത്തിനെ കാണാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കുട്ടിക്കാലത്തെ ഓർക്കാൻ രസമുള്ള കുറേ ഓർമ്മകൾ. ഇന്ന് കാവശ്ശേരിയിലേക്ക് വരാനൊരു കാരണമുണ്ട്. ഒരുപാട് വർഷം കാലപ്പഴക്കമുള്ള ഒരു മനിയുണ്ട് ഇവിടെ. അവിടെ ആൾ താമസമൊന്നുമില്ല. പക്ഷേ ഇന്ന് എന്തോ അത്യാവശ്യത്തിന് വേണ്ടി അവരൊരു മണിക്കൂർ ആ മന തുറക്കുന്നുണ്ട്. ആ ഒരു മണിക്കൂർ ഷൂട്ട് ചെയ്യാനുള്ള അനുവാദം തന്നിട്ടുണ്ട്. കാവശ്ശേരിയിലുള്ള പുള്ളിമനയിലേക്കാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നമ്പൂതിരിമാരുടെ തറവാടുകളെ ഇല്ലം, മന, മഠം എന്നൊക്കെ പറയുന്നത്. നോക്കത്താ ദൂരത്തെ നെൽപ്പാടം, അതിനിടയ്ക്കൊരു മന. ആ നെൽപ്പാടങ്ങളെല്ലാം ഈ മനയിൽ പെട്ടതായിരുന്നു. പിന്നീട് ഇതിൻ്റെ ഭാഗം കഴിഞ്ഞു. അന്നത്തെ അവകാശികൾ ഇത് വിൽക്കുവാനിടയായി. ഈ നാടിനോട് യാത്ര പറഞ്ഞ് അവർ പോയി. അന്ന് യാത്ര പറഞ്ഞു പോകുമ്പോൾ അവരൊരു കാര്യം പറഞ്ഞോളൂ, ഈ മന ഒരിക്കലും പൊളിച്ചു കളയരുത്. പിന്നീട് കുറച്ചു കാലം ഇവിടെ ഒരു വൃദ്ധസദനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ആരും താമസിക്കുന്നില്ല. ഇടയ്ക്ക് ഇവിടെ സിനിമ സീരിയൽ ഷൂട്ടിങ്ങുകളൊക്കെ നടക്കാറുണ്ട്. ഒരുപാട് ചരിത്രത്തിലേക്കൊന്നും ഞാൻ കടന്നു ചെല്ലുന്നില്ല. ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പഴമയുടെ കുറേ കാഴ്ചകൾ ഇന്നത്തെ ജനറേഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമുക്കെന്തായാലും ഈ മനയൊന്ന് വിശദമായിട്ട് തന്നെ കാണാം. ഒരു കാലത്ത് ഈ മന ഒരു വൃദ്ധസദനമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അന്ന് അവരുപയോഗിച്ചിരുന്ന ഫർണിച്ചറുകളൊക്കെ ഇപ്പോഴും ഇവിടെയുണ്ട്. അകത്ത് കീറിയ ഉടനെ നമുക്കൊരു പൂജാ റൂമൊക്കെ കാണാൻ പറ്റും. അടഞ്ഞു കിടക്കുന്ന വീടാണേലും വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. മുകളിലേക്ക് പോകാൻ മരത്തിൽ പണിതീർത്ത 2 സ്റ്റെയർകേസുകളുണ്ട്. ഒരു സ്റ്റെയർകേസിൻ്റെ അവിടെ ഒട്ടും ലൈറ്റില്ലാത്ത കാരണം ആ ഭാഗം ഞാൻ ഷൂട്ട് ചെയ്തില്ല. പിന്നെ നമ്മുടെ ആ പണ്ടത്തെ പൂട്ട്, അതെല്ലാ വാതിലിലും ഉണ്ട്. മുകളിലെ വിൻഡോ തുറന്നു നോക്കിയാൽ നോക്കത്താ ദൂരത്തെ നെൽപ്പാടം കാണാൻ പറ്റും. വേറൊരു വിൻഡോയിൽ കൂടെ നോക്കിയപ്പോൾ ഈ കോമ്പൗണ്ടിനകത്തുള്ള ഒരു കുളം കാണാൻ പറ്റി. അതുപോലെ ഇവിടുത്തെ നടുമിറ്റും, വളരെ ചെറിയൊരു നടുമിറ്റാണ് അവിടെ ഉള്ളത്. അവിടെ ഒരു വലിയ വാട്ടർ ടാങ്കും വെച്ചിട്ടുണ്ട്. നമുക്കെന്തായാലും താഴെ പോയി അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. താഴത്ത് വന്ന് നോക്കിയപ്പോൾ എനിക്കൊരു സംശയം തോന്നി, ഇത് നടുമിറ്റം തന്നെയാണോ? കാരണം ഇവിടെ പുറത്തേക്ക് ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഈ അടുത്ത കാലത്ത് ചെയ്തതാവും. ഇവിടുത്തെ അടുക്കളയായത് ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു അടുക്കള.
അടുക്കളയുടെ അടുത്തുള്ള ഡോറിൽ കൂടെ പുറത്തോട്ടിറങ്ങിയപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് കണ്ട ആ കുളത്തിനടുത്തെത്തി. വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്, പക്ഷേ ഇത് കണ്ടിട്ട് ആരും ഉപയോഗിക്കുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. ഈ കുളത്തിന് ചുറ്റും ഒരു ബോർഡർ പോലെ തെങ്ങുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കുളം അത്. നല്ലൊരു ആമ്പൽ കുളം തന്നെ അത്. ഇഷ്ടം പോലെ ആമ്പൽ പൂക്കളുണ്ട് ഇതിനകത്ത്. ഒരു പക്ഷേ ഉപയോഗശൂന്യമായി കിടക്കുന്നത് കൊണ്ടാവാം ഈ കുളം നിറച്ച് ആമ്പൽ പൂക്കൾ നമുക്ക് കാണാൻ പറ്റുന്നത്. മാവും പ്ലാവും തെങ്ങും എല്ലാം കൊണ്ട് നിറഞ്ഞൊരു ചുറ്റുവട്ടം ഈ തറവാടിന് ചുറ്റും. നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്ന അടുക്കള ഭാഗത്തുള്ളൊരു വാതിലാത്. ഇതിനടുത്തായി തന്നെ വലിയൊരു കിണറുമുണ്ട്. പണ്ടത്തെ വീടുകളിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അടുക്കളയുടെ ഉപയോഗത്തിന് ആവശ്യമായ വെള്ളം അടുക്കളയിൽ നിന്ന് കോരിയെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ കിണറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്നിലധികം കുടുംബങ്ങൾക്ക് സന്തോഷമായി കഴിഞ്ഞു പോകാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഇതുപോലുള്ള പഴയ തറവാടുകൾക്ക് ചുറ്റുമുണ്ട്. അവിടെ ഇങ്ങനെ കറങ്ങി തിരിയുമ്പോഴാണ് ഞാൻ ഈ മരം ശ്രദ്ധിച്ചത്. നല്ല പുളിയായതിന്, പക്ഷെ ഇതിൻ്റെ കൂടെ ഉപ്പും മുളകും ചേർത്ത് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, ആലോചിക്കുമ്പോൾ തന്നെ കൊതിയാവും അത് കഴിക്കാൻ. ഇനിയും പഴമയുടെ കുറച്ച് കാഴ്ചകൾ കൂടി ഇവിടെയുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ നടുമിറ്റം എന്ന് സൂചിപ്പിച്ച അവിടെയുള്ള വാതിൽ തുറന്നാൽ ഇവിടെ എത്താൻ പറ്റും. ഒരു പശുത്തൊഴുത്തായത് ഇവിടേക്കിപ്പോൾ ചെതലരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് കാലത്തെ വീടുകളുടെ ബെഡ്റൂമിന് ഇതിൻ്റെ പകുതി വലുപ്പേ കാണൂ. ഇവിടെ കുറച്ചു ദിവസം മുമ്പ് വരെ ഏതോ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. ഏതോ സീരിയലിൻ്റെ ഷൂട്ടിംഗ് ആയിരുന്നു എന്നറിയാൻ കഴിഞ്ഞത്. നല്ല ചൂടുള്ള സമയമാണെങ്കിലും ഇവിടെ ചെറിയൊരു തണുപ്പും കാറ്റൊക്കെ ഉണ്ട്. ഈ പറമ്പിന് ചുറ്റുമുള്ള മരങ്ങൾ തന്നെയാണ് അതിന് കാരണം. ഈ വീട് ചുറ്റി നടന്ന് ഞാൻ കാണായിരുന്നു. അപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇവിടുത്തെ ജനലുകളും ചെതലും അങ്ങ് ചെറുതായി നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സ്ഥലം ആദ്യം കണ്ടപ്പോൾ സർപ്പക്കാവായിരിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ ഒരു കിണറായിരുന്നു ഇത്. അപ്പോൾ ഇവിടെ രണ്ട് കിണറുണ്ട്. കുടിക്കാൻ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് നാടുകളുണ്ട് ഈ ലോകത്തിൽ. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? ഇതെല്ലാം നശിപ്പിച്ച് കളയുക. ഇപ്പം കണ്ട കിണറിനടുത്ത് തന്നെ ഒരു വീട് പോലെ കാണുന്നുണ്ട്. അവിടുത്തെ വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കിയപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. കാട് പിടിച്ചു കിടക്കുന്ന ഒരു കുളം. ഈ വാതിൽ തുറക്കുന്നതിന് മുമ്പ് ഞാൻ കരുതിയത് ഇത് വല്ല ഔട്ട് ഹൗസ് ആയിരിക്കും എന്നായിരുന്നു. വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു കൊച്ചു കുളം. വിഷം കൂടിയ ഇഴജന്തുക്കൾ ഇവിടെ കാണുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് അധികം അകത്തേക്ക് ഞാൻ ഇറങ്ങിപ്പോകുന്നില്ല. ഈ വീടിന് ജീവനുണ്ടായിരുന്നെങ്കിൽ, ഈ വീടിന് സംസാരശേഷിയുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മളോട് പറഞ്ഞു തന്നെ എന്നെ ഇവിടെ തനിച്ചാക്കി പോകരുത് എന്ന്. ആളൊഴിഞ്ഞ ഈ വീട്ടിലേക്ക് നോക്കുമ്പോൾ എനിക്കെന്തോ അങ്ങനെ തോന്നുന്നു. ഓർമ്മകൾ ഉറങ്ങുന്ന പഴമയുടെ പ്രതീകമായ ഈ മനയുടെ യാത്ര പറഞ്ഞ് നമുക്കിനി പുതിയ കാഴ്ചകളിലേക്ക് പോവാം. നമ്മളിപ്പോൾ പോയ മനയുടെ തൊട്ടു മുന്നിലുള്ള ഒരു വീട്ടിലേക്കാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. കാവശ്ശേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഗിരിജ ചേച്ചിയുടെ വീടാണ്. പഞ്ചായത്ത് മെമ്പർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ല തിരക്കുള്ള ആളാണ്. പക്ഷേ ആ തിരക്കിനിടയിലും കുറച്ച് സമയം കണ്ടെത്തി ചെയ്യുന്നൊരു കാര്യമുണ്ട്, നെറ്റിപ്പട്ടം ഉണ്ടാക്കുക. ഏകദേശം 8 വർഷമായി ഈ ചേച്ചി ഇങ്ങനെ നെറ്റിപ്പട്ടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. ഒരു കടയിൽ പോയി നെറ്റിപ്പട്ടം കണ്ടപ്പോൾ തോന്നിയൊരു കൗതുകം. പിന്നീട് ഇത് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസൊക്കെ വാങ്ങിച്ച് ഒരു കൈ നോക്കി. ആദ്യത്തെ ശ്രമം തന്നെ വിജയകരമായി. പിന്നീട് ചെയ്ത ഓരോ നെറ്റിപ്പട്ടങ്ങളിലും പുതിയ പുതിയ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി എന്നാണ് ആ ചേച്ചി പറഞ്ഞത്. ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്ന നെറ്റിപ്പട്ടവും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ ഒരു സാധാരണക്കാരൻ്റെ കണ്ണിൽ രണ്ടും ഒരുപോലെ തോന്നും. 8 വർഷം മുമ്പ് ചെയ്ത നെറ്റിപ്പട്ടങ്ങളിലൊന്നാണ് ഈ കാണുന്നത്. ഇത് ചെയ്യാൻ പ്ലാസ്റ്റിക്സ് ഉപയോഗിക്കുന്നതേയില്ല എന്ന് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. നല്ല തിരക്കിനടയ്ക്കും ഒരു ചെറിയ ടീ ബ്രേക്കിൽ വന്നിട്ട് ഗിരിജ ചേച്ചി നമുക്ക് വേണ്ട ഹെൽപ്പുകളൊക്കെ ചെയ്തു തന്നു. ഇനി ഈ ഗ്രാമവഴികളൊക്കെ പിന്നിട്ട് ഒരു തറവാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. വള്ളിക്കാട്ട് കളം എന്ന പേരുള്ള കാവശ്ശേരിയിലെ ഈ തറവാട്ടിലേക്ക് നെൽപ്പാടങ്ങളിൽ നിന്നടിക്കുന്ന നല്ല സുഖമുള്ളൊരു പാലക്കാടൻ കാറ്റ് അതിവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഈ വീട്ടിലുള്ള ശീജ ചേച്ചി കാരണം എനിക്കിന്ന് മനയും നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്നതൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. കുറേ പേരെ കോണ്ടാക്ട് ചെയ്ത ആ മന ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷനൊക്കെ കിട്ടിയത്.
കളം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് കുറേ കൃഷിയും പച്ചക്കറി തോട്ടങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം. കൊയ്ത്തിന് റെഡിയായി നിൽക്കുന്ന നെൽപ്പാടങ്ങളായതൊക്കെ. വൈകുന്നേരങ്ങളിൽ പാടശേഖരത്തിൽ നിന്ന് വരുന്ന ഒരു ചൂട് കാറ്റുകൂടെ കിട്ടുന്നുണ്ട്. പാലക്കാട്ടുകാരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന, അവരുടെ ഓർമ്മകളെ ഉണർത്തുന്ന ഒരു തരം പാലക്കാടൻ കാറ്റ്. ഒരു പക്ഷേ ഈ നാട്ടിൽ നിന്ന് പോയവരൊക്കെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഈ ഒരു കാറ്റ് തന്നെയാകും. വേനൽക്കാലത്തിലേക്ക് കിടക്കും തോറും ഈ നെൽപ്പാടങ്ങളുടെയൊക്കെ നിറം മാറിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആ ഒരു പച്ചപ്പ് ഇതിലധികം കാണുന്നില്ല. ഇതും മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. അങ്ങ് ദൂരെ കാണുന്നത് വീഴുമലയാണോ എന്നൊരു സംശയമുണ്ട്. കാരണം ആലത്തൂരിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും വീഴുമല കാണാൻ പറ്റും എന്നാണ് കേട്ടിരിക്കുന്നത്. സമയം ഇപ്പോൾ ഏകദേശം സന്ധ്യയോടടുത്ത് കഴിഞ്ഞു, അതുകൊണ്ട് അധികം വെയിലൊന്നുമില്ല. ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞിട്ടില്ല, ഇനി ഇവിടെ ചെറിയൊരു ഫാം കൂടി ഉണ്ട്, നമുക്ക് അതുകൂടി ഒന്ന് പോയി കാണാം. പ്രകൃതിയോട് അടുത്ത് ഇടപഴകി ജീവിക്കുന്നതിൻ്റെ ഒരു സുഖം. ഒരു രസമുള്ള കാര്യമില്ല, നമുക്ക് വേണ്ടതൊക്കെ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാക്കുക. ഇവിടെ കോഴി, താറാവ്, പശു, എരുമ, അങ്ങനെ വളർത്ത മൃഗങ്ങളുടെ കിണത്തിൽപ്പെട്ട എല്ലാം ഉണ്ട്. 2015 ഈ ഫാമിലിക്ക് തോന്നിയൊരു ഐഡിയ, മെട്രോ നഗരത്തിലുള്ള പ്രൈവറ്റ് ജോലിയോട് യാത്ര പറഞ്ഞ് തറവാടിനോട് ചേർന്ന് തന്നെ കുറച്ച് സ്ഥലം വാങ്ങി അവിടെ ഒരു ഫാം തുടങ്ങി. ഒരു പക്ഷേ നമ്മളിൽ പലരും സ്വപ്നം കാണുന്നൊരു ജീവിതമാണ് എടുക്കാൻ മടിക്കുന്ന ആ ഒരു റിസ്ക്. ഇപ്പോൾ ഈ വീട്ടിനാവശ്യമുള്ളതെല്ലാം ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. വലിയൊരു കുളമുണ്ട് അവിടെ, അതിനെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് മീനും വളർത്തുന്നുണ്ട്. ഈ കാണുന്ന സ്ഥലം മാക്സിമം യൂസ് ചെയ്ത് ഈ വീട്ടിലേക്ക് വേണ്ട എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഏകദേശം 175 വർഷം പഴക്കമുള്ള ഈ തറവാടും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങളും എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണ ഈ കുടുംബം. സത്യത്തിൽ ഇവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട്. ഞാൻ സ്വപ്നം കാണുന്ന ഒരു ജീവിതം നേരിട്ട് കണ്ട സന്തോഷത്തിലായിരുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.